രാഹുൽ ഗാന്ധിയുടെ പര്യടനം കേരളത്തിൽ തുടരുന്നുണ്ട്. ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പത്തനംതിട്ടയിൽ എത്തിയിരിക്കുന്നു രാഹുൽ ഗാന്ധി. പത്തനംതിട്ടയിൽ നിന്നുള്ള വിവരങ്ങളുമായി ബിദിൻ ദാസ് ആണ് ചേരുന്നത്. ബിദിൻ, എന്താണ് രാഹുലിന്റെ ഇന്നത്തെ പ്രചാരണത്തിന്റെ വിവരങ്ങൾ? രജനി, അല്പസമയം മുമ്പാണ് പത്തനംതിട്ട പ്രമാണത്തെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ രാഹുൽ ഗാന്ധി ഹെലികോപ്റ്റർ ഇറങ്ങിയത്. ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിന്നും കോന്നിയിലാണ് ആദ്യ പര്യടന പരിപാടി. പ്രധാനമായും ജില്ലയിൽ നിന്ന് മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലാണ് രാഹുൽ ഗാന്ധിയുടെ പരിപാടികളുള്ളത്. കോന്നിയിലും ആറന്മുള മണ്ഡലത്തിലും റാന്നിയിലും. കോന്നിയിൽ നിന്ന് പര്യടനം, രാഹുൽ ഗാന്ധിയുടെ വാഹന പര്യടനം തുടങ്ങിയിരിക്കുന്നു. 11:00 രാഹുൽ ഗാന്ധിയുടെ ഹെലികോപ്റ്റർ പ്രമാണം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇറങ്ങി അവിടെ നിന്നും കോന്നി ടൗൺ വഴി കുമ്പട വെട്ടൂർ വഴി ആറന്മുളയിലേക്ക് എത്തുന്ന രീതിയിലാണ് പരിപാടി. എസ് വേണുഗോപാൽ, ഐ സി ജനറൽ സെക്രട്ടറി എസ് വേണുഗോപാലാണ് രാഹുൽ ഗാന്ധിക്കൊപ്പമുള്ളത്. ഒപ്പം കോന്നിയിലെ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി റോബിൻ ടീച്ചർ, അടൂർ പ്രകാശ് എം പി തുടങ്ങിയവരുടെ അകമ്പടിയോട് കൂടിയാണ് റോഡ് ഷോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കോന്നി മണ്ഡലത്തിന്റെ വലിയ പ്രവർത്തകരുടെ ആവേശത്തോടു കൂടി, വലിയ പ്രവർത്തകരുടെ വാഹനങ്ങളുടെ, ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോട് കൂടിയാണ് രാഹുൽ ഗാന്ധിയുടെ വാഹന പര്യടനം ഇപ്പോൾ കോന്നി ടൗണിലൂടെ കടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം കോന്നി ടൗണിൽ വാഹന പര്യടനം പ്രവേശിക്കും. ഇരുവശത്തും നിരവധി വരുന്ന ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ ഹർഷാരവങ്ങളോട് കൂടി തന്നെയാണ് രാഹുൽ ഗാന്ധിയെ എതിരേറ്റിരിക്കുന്നത്. രാവിലെ രാഹുൽ ഗാന്ധി പ്രമാണം ഇൻഡോർ സ്റ്റേഡിയത്തിൽ സ്വീകരിച്ചത് കോന്നിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി റോബിൻ പീറ്ററും അടൂർ പ്രകാശും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളും ചേർന്നാണ് വലിയ ബിദിൻ ദാസ് ആണ് പത്തനംതിട്ടയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.